Welcome to my YouTube channel. Brownie video ishtapettu. So endayalum lockdown aanu veliyil onnum poi videos onnum edukkan pattilla. Appo veettinagathu thanne irunnu interesting aayittu endu cheyyanu njan aalochichappo pinneyum oru cake thanne endukondu undaakki kooda ennu njan vicharichu. Pakshe innu ee veedile njan ottakkalla irikkum oraalum kooda undu. Welcome ma'am, welcome to my show. Hi ma'am. Hello. Hi. ഹൻസിക്കാണെന്ന് എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾ എന്തായാലും ടൈറ്റ് സബ് ടൈറ്റിൽ കണ്ട് ഐ മീൻ സബ് ടൈറ്റിൽ നിന്ന് വീടിൻ്റെ ടൈറ്റിൽ കണ്ട് കാണും. എന്നാലും ഇതിലൊന്നും പറയാം, നമ്മൾ നമ്മുടെ ഡ്രസ്സ് പോലത്തെ കേക്ക് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മാച്ചിങ് ആയ ഡ്രസ്സാണ് നമ്മൾ ഇട്ടേക്കുന്നത്, റെഡ് വെൽവെറ്റ് കേക്ക് ആൻഡ് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്. ഓക്കെ, ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, തുടങ്ങാം. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഇപ്പോഴേ ഇൻഗ്രീഡിയൻസ് പറയുന്നില്ല, കാരണം ഒത്തിരിയുണ്ട്. അപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ചിലപ്പോൾ മിസ്സായിപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വളരെ ക്ലിയർ ആയിട്ട് ഇടാം. ഹൻസുവിന് കേക്ക് ഉണ്ടാക്കാറിയോ? ഹൻസുവിനെ ഹെൽപ്പ് ചെയ്യും, അതെടുത്ത് അതെടുത്ത് എന്നൊക്കെ പറഞ്ഞ് ഹൻസു മിക്സ് ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ബട്ടർ വെച്ച് തുടങ്ങാം. ഇത് 500 ഗ്രാംസ് വരെ, ഇത്രയൊന്നും വേണ്ട. ആദ്യം നമുക്ക് 90 ഗ്രാംസ് മതി. കൈ വാഷ് ചെയ്തിട്ട് വരാം. എന്ത് വേണോ പറയാൻ പറ്റില്ല, ബിക്കോസ് ദ മൈക്ക് ഇസ് വിത്ത് മീ. ദ ഷെഫ് ഇസ് ബാക്ക്. സോ നൗ ലെറ്റ്സ് പുട്ട് ഷുഗർ. ലെറ്റ്സ് പുട്ട് ഷുഗർ. പുട്ട് സം ഷുഗർ. 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 ഓക്കേ, ഹൻസ് ഇത് നിറയ്ക്കൂ. ഹൻസ് ഇത് നിറയ്ക്കൂ. ഓക്കേ ഓക്കേ. ഫുൾ നിറയ്ക്കണ്ട, ഇത് വെച്ച് കൂരി. 2/3 കപ്പാണ് വേണ്ടത്, ബട്ട് ദെൻ ഐ ഹാവ് ഓൺലി വൺ കപ്പ്, പിന്നെ ഹാഫ് അങ്ങനെ. സോ ഹൻസ് ഇപ്പം ഇട്ടോ, ഇട്ട് തുടങ്ങി. ഇതിൻ്റെ ഒരു 3/4 കുറച്ചുകൂടെ കുറവ് ഞാൻ എടുക്കും. യാ, സോ ഇത് ഐ ഹാവ് ടേക്കൺ ഓൾമോസ്റ്റ് 3/4, ലെസ് എ ബിറ്റ് ലെസ് ദാൻ 3/4. ഇനി നമുക്ക് ഇതിനെ ബീറ്റർ വെച്ച് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്ത് ഒരു ഒരു പരുവ അപ്പം ഞാൻ കാണിക്കാം. എന്നിട്ട് വി ഷുഡ് ആഡ് 2 എഗ്സ്, പക്ഷേ 1/1. ആദ്യം ഒന്നിട്ട് കുറച്ച് മിക്സ് ആക്കിയിട്ട് അടുത്തിടണം. ലെറ്റ്സ് ഷൂട്ട് ദാറ്റ്. അപ്പം നമുക്ക് ബീറ്റ് ചെയ്യാം. സോറി. ബട്ടർ ആദ്യം ചെയ്യാൻ കുറച്ചൊന്ന് പാടായിരിക്കും, അത് ഭയങ്കര ഹാർഡ് ആയതുകൊണ്ടായിരുന്നു ഇതില്. ഓക്കെ, ഈ ഒരു പരുവം അല്ല, ഒരു സെക്കൻഡ്, ഒരു ബട്ടർ കൂടി. ഇത് പിടിച്ചോ നിങ്ങൾക്ക്, എന്നിട്ട് അത് അതിൻ്റെ ആദ്യം 1 സ്പീഡ് കൂട്ടാ ഇനി വേണമെങ്കിൽ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഇടാം. ഹൻസ് ഇടുന്നു ഒരു യോക്ക് വരും, അത് ഈസിയാണ്, വിചാരിക്കണ പോലെ അല്ല. എന്നാ ഞാൻ ഇടട്ടെ. ഓക്കെ, ആദ്യം നമുക്ക് ഒരെണ്ണം ഇടാം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ ബീറ്റിംഗ്. ഇപ്പോഴാണ് കറക്റ്റ്. ഞാൻ ചോദിട്ടോ അടുത്തത്. ഐ വാണ്ട് മിക്സ്. മിക്സ് ചെയ്ത് അത് ഫുൾ ഇട്ടോ, ഫുൾ 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 ഇട്ടോ. ഓക്കെ, വാ.
ഇനി നമുക്ക് 160 ml പാലൊഴിക്കണം. പക്ഷെ അതിന് മുന്നേ ഇതിൽ 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഒഴിക്കണം. ഇതിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഒഴിക്കാം. മിക്സ് ആക്കിയിട്ട് ഇത് ഒഴിക്കുമ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പാലൊഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 165 ml വെജിറ്റബിൾ ഓയിൽ ഹൻസ് ഒഴിച്ചു. ആദ്യം പകുതി ഒഴിക്കണേ. ഇനി 1 ടീസ്പൂൺ വെനില എസെൻസ്. ആക്ച്വലി ഇറ്റ്സ് എ ബിറ്റ് ബിഗ്ഗർ ദാൻ 1 ടീസ്പൂൺ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ അടുത്ത മൈദ ഗ്യാങ്ങിനെയൊക്കെ പോയി മിക്സ് ചെയ്യാം. അടുത്ത് നമുക്ക് മൈദ ഇടാം. 2 കപ്സ് ഫുള്ള് വേണ്ട, ഏകദേശം 2 കപ്സ്, ഒരു 240 ഗ്രാംസ് ആണ് വേണ്ടത്. ഇതുപോലെ കോരിയിട്ട് ഇനി ഇതേപോലെ തന്നെ, പക്ഷെ ഫുൾ വേണ്ട, കുറച്ച് കുറവ്. ഫുള്ളിനെക്കാട്ടിലും കുറച്ച് കുറവ്. വെളി വീടല്ലേ. ഇനി കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺസ്. 2 ടേബിൾ സ്പൂൺ സോറി, ഇത് ഈ അരിപ്പിലിട്ട് ചെയ്യുന്നതിന് മുന്നേ 3-4 പ്രോഡക്ട്സും കൂടെ ഇടാറുണ്ട്. ഇതൊന്നും ആക്ച്വലി അരിയേണ്ട ആവശ്യമില്ല, ഓൾറെഡി അങ്ങനെ വന്നേക്ക്. എന്നാലും ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ. എൻ്റെ അത് ടേബിൾ സ്പൂണൊക്കെ ഞാൻ പറഞ്ഞാൽ കുറച്ച് വലുതാണ്. സോ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ 3/4 ടേബിൾ സ്പൂൺ. ഒന്നിലെക്കാട്ടിലും കുറച്ചുകൂടെ കുറവ്. ഓക്കെ, സോൾട്ട് 1/2 ടീസ്പൂൺ. ഇനി വേണം ശരിക്കും ഇങ്ങനെ ആക്കാൻ കേട്ടോ. ഞാൻ വിട്ടുപോയി. ഹൻസു ഇനി ഇതിനെ മിക്സ് ചെയ്യേ, ഞാനിപ്പോൾ വരാം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ബട്ടർ ഷുഗർ മിക്സിൽ എഗ്ഗ് മിക്സിലേക്ക് ഇടാം. ആക്ച്വലി ഈ പൊടി ഇതിൻ്റെ മേലിലേക്ക് ഇടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ എനിക്ക് പാത്രം വരെ വഴിയില്ലാത്തതാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടു മനസ്സിന്. അപ്പോൾ നമുക്ക് മനസ്സിന്ന് പിടിച്ചു ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസും മറ്റ് ലിക്വിഡും ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊരു പരുവ് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ കളർ ആഡ് ചെയ്യാം. ഓവറായിട്ട് ഇതിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഓഫ് ചെയ്ത് ഞാൻ സൂപ്പർ തോന്നുന്നു. അല്ല, ആക്ച്വലി നീ ഇവിടെ നിന്ന് നമുക്ക് കളർ ആഡ് ചെയ്യാം. ദിസ് ഇസ് മൈ ഫേവറേറ്റ് പാർട്ട്. പിടിച്ചോ, ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ. അപ്പോൾ ചിലർ കളർ പേസ്റ്റിലാണ് ഇടുന്നത്. ഐ തിങ്ക് അതാണ് കുറച്ചുകൂടെ ബെറ്റർ, ബട്ട് എനിക്കിത് കിട്ടിയില്ല. ചിലർ ഇത് സെമി ലിക്വിഡ് പോലെ ആയിരിക്കും. ഇത് നല്ല പക്ക ലിക്വിഡാണ്. 8 ഡ്രോപ്സാണ് ഇടാൻ പറയുന്നത്. ഇത് എത്രയൊക്കെ വന്ന് വീടും എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് നമുക്ക് ഇത് ഡ്രോപ്പായിട്ട് 1, 2, 3, 4.
ഷ്മീനും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് അധികം റെഡ് ആയിട്ട് കഴിക്കാം. ദിസ് ഇസ് മൈ ഫേവറിറ്റ്. ഞാൻ ചെയ്തോട്ടെ? ആരാ നീ ചെയ്ത? നീ ചെയ്ത ചോര തെറിക്കണ പോലെ. ഓക്കെ, കിഷാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ പരിവം. ഓരോ കളറും ഓരോ കമ്പനിയുടെ കളറും ആക്ച്വലി ഡിഫർ ചെയ്യും. ഇത് ഞാൻ എക്സാക്ട്ലി പ്രതീക്ഷിച്ചൊരു കളർ അല്ല വന്നത്. ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കളർ വരുന്ന വിചാരിച്ചത്, പക്ഷെ ഇതൊരു പിങ്ക് പോലെയാണ് വന്നത്. അപ്പം ഞാൻ ഈ കളറിൽ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉള്ളതൊക്കെ കഴിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെയല്ലേ പറയാൻ പറ്റും? ഇപ്പം അങ്ങനെയല്ലേ എന്തായാലും പറയാൻ പറ്റുമല്ലേ? അല്ല, ബട്ട് സീരിയസ്ലി, you see this color is cute. Yeah, it's a cute color. Lockdown allengi namaku poi nalladokka select cheyare. So nammal kadayile vilichu parange avadnu kondu vanna oru ennaanu kittiye. Appa namaku ningeneyake aakite idu aa okay. Appa nammal thoda round pan laana vekkan povunathu. Idu ingena side la oru sambhavam undu, adu ingena aakumbe thaalathu thelagi varum. So adu kondu njan parchment paper vekkunnilla, just butter ittittu adine mele maida spread cheyidullu. ആൻഡ് പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പാൻ വാങ്ങാൻ നോക്കുക. നമുക്ക് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ത്രീ ഒക്കെ ആക്കാൻ പറയും. ഇത് മിക്കവാറും കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും, ഐ ഡോണ്ട് നോ. എനിവേസ് ലെറ്റ്സ് സീ. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഓവൻ 170 ടെൻ മിനിറ്റ്സിൽ പ്രീ ഹീറ്റ് ചെയ്യണം. ഇതേപോലെ കപ്പ് കേക്ക് ചെയ്യാമോ? സെയിം ആയിരിക്കും. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളൊന്ന് ഷേക്ക് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് 170 ഡിഗ്രി സെൽഷ്യസിൽ സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ കൊണ്ടുവയ്ക്കാം. അതവിടെ എത്തിയിട്ട് പറയാം, കാരണം എനിക്കറിയില്ല. ബാറ്ററി റെഡിയായി, നമുക്ക് ഓവനിൽ വെക്കാം. ആക്ച്വലി ഞാൻ പിന്നെയാണ് പഠിച്ചത്, നമുക്ക് ഈ ട്രെയിനെ കുറച്ച് വലിക്കാം. അന്ന് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു എടുത്ത് വെക്കാൻ. സോ വൺസ് അഗൈൻ 170 ഡിഗ്രി സെൽഷ്യസിൽ 45 to 50 മിനിറ്റ്സ്. ആൻഡ് ഓക്കെ, അപ്പോൾ ഓവൻ്റെ അടുത്ത് നല്ല വിയർത്തു ഇല്ലല്ല. അപ്പോൾ നമുക്ക് ഈ സമയം പോയി ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം. സോ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് നമുക്ക് ആദ്യം വേണ്ടത് നേരത്തെ നമ്മുടെ ബട്ടർ തന്നെ ഒരു 225 grams ആദ്യം എടുക്കണം. ബട്ടർ ഇട്ടു, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ പേര് സ്ട്രെയിനർ അല്ല, സിഫ്റ്റ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. സിഫ്റ്റ് ചെയ്യണം, അരിപ്പ് വെച്ചിട്ട് ഐസിങ് ഷുഗർ എത്ര 225 grams വേണം. നമുക്ക് കുറച്ച് ആദ്യം ഇടാം, കുറച്ചിട്ട് കുറേ ഇട്ടോ, ആക്ച്വലി പകുതി ഇട്ടോ. ഓക്കെ, പിന്നൊന്ന് അരിച്ചിട്ട് പതുക്കെ ഞാൻ ഇത് അരിച്ചിട്ട് മതി. ഓക്കെ, ഹാൻഡ്സ് ഇട്ടോ, ഫുൾ ഇട്ടോ, ആക്ച്വലി
ഈ സൈഡിൽ വരണം. അരിപ്പ് പിടിച്ചേരാ, ബ്ലെൻഡർ പിടിച്ചേരാ. സോ ബട്ടർ ഐസിംഗ് ഷുഗർ ചെയ്തു. ഈ ഐസിംഗ് ഷുഗറും പൗഡേർഡ് ഷുഗറും സെയിം ആണെന്നാണ് തോന്നുന്നത്. ചിലർ പൗഡേർഡ് ഷുഗർ എന്ന് പറയും, പൗഡേർഡ് ഷുഗർ എന്ന് പറയും, ചിലർ ഐസിംഗ് ഷുഗർ എന്ന് പറയും. ഐ തിങ്ക് ബോത്ത് ആ സെയിം ഉള്ളി. ഇനി ക്രീം ചീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. കടയിൽ കിട്ടാത്തവർക്ക് വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് യൂട്യൂബിലൊക്കെ ചുമ്മാ സെർച്ച് ചെയ്താൽ കിട്ടും ഹൗ ടു മേക്ക് ക്രീം ചീസ് എന്നുള്ളത്. ക്രീം ചീസ് നമുക്കൊരു 300 grams ഇടാം. നമുക്ക് ക്രീം ചീസിനെ നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇതൊന്ന് കഴുകിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇത് ഞാൻ ഓൾറെഡി ഒരു 3 തവണ കഴുകി, എനിക്കിനി വയ്യ. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പോവും. ഇത് കുറച്ച് തണുത്തിരുന്നോണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ബൗളിൽ സെപ്പറേറ്റ് ആയിട്ട് ബട്ടറും ഐസിംഗ് ഷുഗറും ഇട്ട് ബ്ലെൻഡ് ചെയ്തു. മറ്റൊരെണ്ണത്തിൽ ഇത് ക്രീം ചീസ് ഇട്ട് ബ്ലെൻഡ് ചെയ്തു. ഇപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചിട്ടിട്ട് മിക്സ് ആക്കുക. ആക്ച്വലി റെഡിയായി. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ മേലിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ക്രീം. ഇത് ഇത്ര സിമ്പിളാണ് കേട്ടോ. കേക്ക് ഏകദേശം ആവാറായിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യുന്നതായിരിക്കും കോമഡി. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഡെക്കറേഷൻ വെച്ച് എനിക്ക് അറിയത്തുമല്ലോ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ. ഓക്കെ, അപ്പോൾ ടൈമൊക്കെ കഴിഞ്ഞു. ഞാൻ ഓവൻ ഓഫ് ചെയ്തു. നമുക്ക് ചെക്ക് ചെയ്യാം ആയോ എന്ന്. ബ്രൗൺ ആയിട്ടിരിക്കുന്നു. കേക്ക് കണ്ടിട്ട് കുറച്ച് കരിഞ്ഞ പോലെ തോന്നുന്നു. ഓറാവല്ലേ എന്തായാലും. മേ ബി ഇൻസൈഡ് ഓക്കെ ആയിരിക്കാം. എന്നെ എടുക്കമ്മ. ഇൻസൈഡ് ഓക്കെ ആയിരിക്കാം. നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. ഞാൻ പറഞ്ഞാണ് ഓറാണ്ടോ ഓറാണ്ടോ എന്നൊക്കെ. ഇതാണ് സസ്പെൻസ്. ബ്രൗണി ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോയിരുന്നല്ലേ. സോ കേക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും ഞാൻ ക്രീം ചീസൊക്കെ ഉണ്ടാക്കി എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി പുറമേ നിന്ന് ഫ്ലോപ്പാണ്, അകത്ത് മേ ബി ഓക്കെ ആയിരിക്കാം. സോ ഞാൻ കേക്കിനെ രണ്ടായിട്ട് എങ്ങനെയോ വെട്ടി. അപ്പം അതിന് ടോപ്പ് ക്രാക്ക് ആവുന്നൊരു പ്രശ്നമല്ല കേട്ടോ, അതാവും. എന്തായാലും നിങ്ങളാരും ട്രൈ ചെയ്യണ്ട. ഞാനിപ്പോൾ രണ്ടായിട്ട് വെട്ടിയിട്ടുണ്ട്, അതിനൊന്ന് എടുക്കണം. പക്ഷെ അതിപ്പോൾ എങ്ങനെയാണ് പോണത്? പ്ലീസ് ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഓൺലി പ്രൊഫഷണൽസ് ഡു ദിസ്. എന്നെ പോലെ പ്രൊഫഷണൽസ് മാത്രം ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ നല്ല കാര്യങ്ങൾ. ഇതിന്റെ എഡ്ജ് ഒന്ന് വെട്ടി കളഞ്ഞാലേ. അത് ആക്ച്വലി വലിയ കുഴപ്പമില്ലല്ലേ. നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് ഒരു ജാർ ആക്കിട്ട് ഒരു ജാറായിട്ടുള്ള ജാർ ആക്കണേ. ഏതായാലും ഇങ്ങനെ ഇരിക്കണം. അപ്പൊ പിന്നെ അകത്ത് ഇടുമ്പോ ഓക്കെ. ഞാൻ എഡ്ജ് വെട്ടി. എക്സ്ക്യൂസ് മീ ക്യാമറ. എന്നെ പോലെ ഹൈറ്റ് ഉണ്ടോ? ഷീൽ ഡു സംതിങ്. ഐ വിൽ ജസ്റ്റ് കേക്ക് ഇസ് എ ഷോർട്ടി.
നമ്മുടെ ക്രീം ചീസ് സംഭവം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ചെറിയൊരു ലസ്സിയുടെ ടേസ്റ്റ് എവിടെ ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. വീഡിയോ നടക്കുകയാണെങ്കിൽ അത്ര കാഷ്വൽ ആവണ്ട. ഓസി അങ്ങനെ നമ്മളെ പാട്ട് പാടി എന്നാ പിന്നെ പ്രതീക്ഷ. ഇതെന്തായാലും കൊള്ളാം, വൈബുണ്ട്. അതങ്ങനെയല്ലേ പറയ, എന്തായാലും ട്രൈ ചെയ്യണ്ട. നിങ്ങൾ അത് ട്രൈ ചെയ്യണ്ട, ഒത്തിരി നല്ല റെസിപ്പീസ് കാണും. ഇഷാനി വിഷമിക്കണ്ട ഇഷാനി, നമുക്കൊരു പെർഫെക്റ്റ് റെഡ് വെൽവെറ്റ് കേക്ക്, പെർഫെക്റ്റ് ഓക്കേ റെഡ് വെൽവെറ്റ് കേക്ക്. ആ പാട്ടൊന്ന് പാടിയേ. നോ, അത് ഓസിയാണ് നല്ല പാടുന്നത്. ആക്ച്വലി ക്രീം ചീസിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്രീം ചീസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ട്രൈ ചെയ്തു, പക്ഷെ അതല്ലാതെ ഇതിൻ്റെ ഒരു സീരിയസ് കുക്കിംഗ് വീഡിയോയുടെ ആരും കാണരുത്. ദിസ് വാസ് ജസ്റ്റ് കൊളോ ആയപ്പോൾ സ്റ്റിൽ എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. എനിവേയ്സ്, ഷാൽ വി കട്ട്? ഷാൽ വി കട്ട്? ഡു യു വോണ്ട് ടു ഡു? ആദ്യം വിത്ത് അതല്ല, ഇനി വല്ല വീണാലും ഫോളോ ചെയ്യാം. കട്ട് ചെയ്യേണ്ട, ഓൾറെഡി കട്ടായാണ് ഇരിക്കുന്നത്. ഡബിൾ ലെയർ ഇങ്ങനെയൊക്കെ. എനിവേസ് കേക്ക് കുറച്ച് കരിഞ്ഞു, ബട്ട് ദി ക്രീം ചീസ് ഈസ് ആക്ച്വലി റിയലി ഗുഡ്. അപ്പോഴേ നമുക്ക് എന്തായിരിക്കും ഫ്ലോപ്പ് പറ്റിയ, ഐ മീൻ അത് കേക്ക് അല്ല, മേബി നമ്മള 45 മിനിറ്റ്സ് അത്ര. പക്ഷെ ഞാൻ ചെക്ക് ചെയ്ത പല സ്ഥലങ്ങളിലും അങ്ങനെ വെച്ചേക്കുന്നു. You want a bite? നമ്മുടെ കേക്കിന്റെ പാത്രം കൂടി ഞങ്ങൾ പോയി വാങ്ങിയല്ല, വിളിച്ചു പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. അതുകൊണ്ട് ഒന്ന് നോക്കി കറക്റ്റ് ആയിട്ട് വാങ്ങാൻ പറ്റില്ല. ക്രീം ചീസ് നല്ല ടേസ്റ്റ് അല്ലേ? എനിക്ക് ബേണ്ട് ആയിട്ട് തോന്നുന്നില്ല. പൊമീസ് റെഡ് വെൽവെറ്റ് ഭയങ്കര സ്മൂത്ത് അല്ലേ? ഇത് കുറച്ച് ക്രിസ്പിയോ? ഇത് ഇറ്റ് വിൽ ബി ലൈക്ക് റെഡ് ബ്രൗണി, റെഡ് ബ്രൗണി കം കേക്ക് പോലെ. കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അതാ കഴിക്കാൻ കൊള്ളില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ വായി വെക്കാൻ കൊള്ളില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഇത് എല്ലാം കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആണ്, ജസ്റ്റ് ആ ഒരു ടെക്സ്ചർ കല്ല് പോലെ ആയിപ്പോയി. സോ സാഡ്. ഓക്കെ, സോ താങ്ക്സ്. ഡു നോട്ട് ടേക്ക് ദിസ് വീഡിയോ സീരിയസ്ലി. ആരും ഇത് കണ്ട് കേക്ക് ഉണ്ടാകും. ഞാൻ ആദ്യം വളരെ വലിയ കാര്യത്തിൽ മാച്ചിങ് ഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടതാണ്. ഞാൻ ബ്ലാക്ക് ഡ്രസ്സിൽ ഇട്ട മതിയായിരുന്നു. സോ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇട്ട വീഡിയോ ആണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ഡിസ്ലൈക്ക്.
to like, share and subscribe to her and then come to my channel. Yeah, yeah. And please watch some videos. ഇതോടെ ഞാൻ ബേക്കിംഗ് നിർത്തുന്നുള്ളൂ. ഞാൻ ഇനിയും ട്രൈ ചെയ്യും. ഒത്തിരി ഫ്ലോപ്സ് കഴിഞ്ഞാലേ നമുക്ക് സക്സസ്ഫുൾ ആകത്തുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞപ്പോ ഇനി പറയും ഞാൻ വന്നോണ്ടായിരിക്കും ബേണായി. Anyways, thank you so much for watching. Do not try this at home. Bye. Congratulations, we appreciate it. Bye. Bye-bye.